ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വ്യൂനെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഷൂട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേനാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ഈ ജിംബൽസ്, ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ജിംബൽസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ജിംബൽസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ജിംബൽസ് മെയിൻലി ഇലക്ട്രോണിക് ജിംബൽസ്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനല്ലേ ഇതൊക്കെ കാണിച്ചു തരുന്നത്, എൻ്റെ വീഡിയോഗ്രാഫറായിട്ടുള്ള നിജോ ചേട്ടനാണ്. നിജോ ചേട്ടൻ കോട്ടയത്തുള്ളൊരു വീഡിയോഗ്രാഫറാണ്, ഏകദേശം 10-18 വർഷം ഈ ഒരു ഫീൽഡിലുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നിജോ ചേട്ടനോട് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിജോ ചേട്ടാ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ജിംബല് ബാലൻസ് ചെയ്യേണ്ട യൂസ് ഒക്കെ എങ്ങനെ ഒന്ന് പറഞ്ഞുതരോ? ഇതാണ് ജിംബല്, ഇത് റോണിൻ C2 R C2. ഇത് ഏറ്റവും പുതിയ വേർഷനാണ്. നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് RC എന്ന് പറയുന്നതായിരുന്നു. അത് കൊടുത്തിട്ട് പിന്നെ RC2 എടുത്ത്, ഇതെടുത്തിട്ട് ഒരു 4-5 മാസം ആയതേ ഉള്ളൂ. മിററർലെസ് ക്യാമറയ്ക്ക് ഉള്ളതാണോ? അതെ അതെ അതെ, മിററർലെസ് ക്യാമറയ്ക്കും മറ്റേ വലിയ DSLR വെക്കാൻ പറ്റില്ല, മിററർലെസ് ക്യാമറയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ലോക്ക്ഡ് ആണ്, മൂവ് ചെയ്യത്തില്ല. ഇതിപ്പോ നമ്മളിപ്പോ പാക്ക് ചെയ്ത് വെക്കും, ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇങ്ങനെ. ശരിക്കും ഇങ്ങനെയല്ല, ഇത് ഇതിപ്പോ നമുക്ക് ഇങ്ങനെയാണ് ഇത് പാക്ക് ചെയ്ത് ബാഗിനകത്ത് വരുന്നത്. ഓ, ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി ഹോൾഡ് ചെയ്ത് ചെയ്യും. ഓക്കെ, ചെറുതായിട്ടിരിക്കുന്നു, നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ഇത് നമ്മൾ ഇത് എടുക്കുക ഇങ്ങനെ. ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ അല്ല, ഇട്ടിരിക്കുന്ന ലോക്ക്. ലോക്ക്, ആ ലോക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ജിംബിൽ വർക്ക് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് ആയി. അല്ലേ, എന്നിട്ട് നമ്മൾ ഇതിന് താഴെ ഒരു ചെറിയൊരു ട്രൈപോഡിന്റെ, ഓക്കെ, അതിനെ ഒന്ന് നടത്താൻ വേണ്ടി. അതെ അതെ അതെ. ഓക്കെ, ഫസ്റ്റ് അപ്പൊ നമ്മൾ ഒരു ജിംബിൽ മേടിച്ച് കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാലിബ്രേഷൻ ഉണ്ടോ? കാലിബ്രേഷൻ ഉണ്ട്. ഓക്കേ, എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പോ നമ്മൾ ഇപ്പോ ഇതിങ്ങനെ കമ്പനി വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കേ, നമ്മൾ വെച്ചതിന് ശേഷം ഇതിന് മൂന്ന് ലോക്ക് ഉണ്ട്, അനങ്ങത്തില്ല, ഇങ്ങനെ തന്നെ ലോക്ക് ആക്കും. ഓക്കേ, ആ ലോക്ക്, ഒരു ലോക്ക്, ആ ലോക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഓക്കേ, ചുമ്മാ പ്രസ് ലോക്ക് ആണ്, പ്രസ് ലോക്ക് ആണ്, ഇങ്ങനെ തള്ളുവാണ്, സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പിൽ. അതെ അതെ അതെ. ഓക്കേ, ഇത് ലോക്ക് എടുത്തു കഴിയുമ്പോൾ ഇത് ഫ്രീ ആവും. ഓ, ഇതിങ്ങനെ ഫ്രീ ആവും. ഇപ്പോ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്ക് ആയി, ലോക്ക് ആവും. അപ്പൊ അങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി സെക്കൻഡ് വണ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇതും എടുക്കുക, അതെടുത്ത് ഇത് രണ്ടും എടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ മൂവ്മെന്റ്സ് ആവും. പിന്നെ വന്ന് ഇവിടെ ഒരെണ്ണമുണ്ട്, തേർഡ് വൺ അവിടുത്തെ ലോക്ക് അല്ലേ, അതും എടുക്കുക. ഇതും എടുത്തു കഴിയുമ്പോൾ എല്ലാം ഫ്രീ ആവും. ഓക്കേ, ഇതിന്റെ കൂടെ ഉള്ള ഈ ക്വിക്ക് റിലീസ് പ്ലേറ്റ്, ഈ ഇതിന്റെ കൂടെ വരുന്നതാണ് നമ്മൾ സെപ്പറേറ്റ്, ഇതിന്റെ കൂടെ തന്നെ വരുന്നത് ഇത്. ഓക്കേ, നമ്മൾ വേറെ ചെയ്യും. അല്ല, ഇതിന്റെ കൂടെ, അതിന്റെ കൂടെ തന്നെ കിട്ടും. അതെ അതെ, നമുക്ക് ട്രൈപോഡിൽ വേണമെങ്കിൽ ഈ ഒരു സെയിം ഇതിലുള്ള വലിപ്പമുള്ള തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ട്രൈപോഡിലുള്ള നമുക്ക് ഇന്നത് പിടിപ്പിക്കാം, പിടിപ്പിക്കാൻ പറ്റും. ഓക്കേ ഓക്കേ, പിന്നെ അപ്പം ഇതിപ്പോ എങ്ങനെയാണ് അതിന്റെ, ഇതിപ്പോ നമ്മളിങ്ങനെ പുതിയത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മള് തിരിച്ച് ഇങ്ങനെയാ വരുന്നത്, ഇതിന്റെ പൊസിഷൻ വരുന്നത് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ജിംബലിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഇരിക്കുക ഏകദേശം. അല്ലെ, കറക്റ്റ് ക്യാമറ ഇങ്ങനെ ഫേസ് ചെയ്ത് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതേ തന്നെ കൺട്രോൾസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇതിപ്പോ ക്യാമറ വെച്ചതിന് ശേഷം ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിംബൽ മൊത്തത്തിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്. ഓക്കെ ഓക്കെ, ക്യാമറ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചപ്പോ നമുക്ക് ക്യാമറ വൈഫൈ ത്രൂ ആണ് ഇത് കണക്ട് ചെയ്യുന്നത്? അല്ല, വൈഫൈ നമുക്ക് ഇവിടെ ബട്ടൺ ഉണ്ട്, ഇതാ ചെയ്യാൻ പറ്റും. വൈഫൈ അല്ല, നമുക്ക് ഇത് കേബിൾ കണക്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്താൽ ഇതിൽ റെക്കോർഡ് ചെയ്യാം. ഇതിൽ മാനുവലായിട്ട് ഇത് എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ആണെന്ന്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണത്തിന് ഓടോടൊക്കെ വീഡിയോഗ്രാഫേഴ്സ് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതാണ് അപ്പൊ ഇനി ക്യാമറ വെച്ചിട്ട് വേണം നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പൊ എല്ലാ നമ്മൾ എനിക്ക് വന്ന ഓരോ ലെൻസ് നമ്മൾ മാറ്റി യൂസ് ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ച് വേണം ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ മോട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മോട്ടർ ബാലൻസ് ആക്കുവാണ്. ഓക്കെ, നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക. ഏത് ലെൻസ് ആണ് ഇടുന്നത്, വെയിറ്റ് ഉള്ള ലെൻസ് ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കണം. വെയിറ്റ് ഇടാത്ത ലെൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ മൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഒരു ഒരെണ്ണം ഒന്ന് ഒരു ഡെമോ കാണിച്ചുതരാം ഒന്ന് ബാലൻസ്. ഇതിപ്പോൾ 24-70 എന്ന് പറയുന്ന ലെൻസ് ആണ്. ഓക്കെ, നിക്കോണിന്റെ ക്യാമറയാണ്, മിററർലെസ് ക്യാമറയാണ്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ നിന്നാണ് ഇതിൻ്റെ
പൊസിഷൻ ഇതിലേക്ക് സെറ്റ് ആക്കുന്നത്, അതായത് കയറ്റി വെക്കുന്നത്. അപ്പൊ ഇതിനടിയിൽ ഒരു ബേസ് പ്ലേറ്റ് ഉണ്ടോ ക്യാമറയുടെ അടിയിൽ, ചെറിയൊരു ബേസ് പ്ലേറ്റ്. ഇത് ഇത് കമ്പനി വരുന്നതാണ്, ഇത് ഇതുകൂടെയാണ് വരുന്നത്. ഇത് പിന്നെ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക ക്യാമറയുടെ സ്ഥിരമായിട്ട്. അപ്പൊ നമ്മൾ പിടിപ്പിക്കും, വെക്കുമ്പോഴത്തേനെ ഇത് ജസ്റ്റ് ഇതൊക്കെ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം മൂന്ന് ലോക്കുണ്ട് ഇവിടെ, 1, 2, 3 മൂന്ന് ലോക്ക്. ഇതിൽ ഈ ലോക്ക് ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഓക്കെ, ഇതിനകത്ത് ഇതായിരിക്കുകയാണ്, ബാലൻസ് അല്ല, ഇപ്പൊ ലോക്കായി, ക്യാമറ ലോക്കായി, ഊരി പോരായിരിക്കും. ഫിക്സായി, ഈ മൂന്നിനകത്ത് ഫിക്സ് ആയത്. ഇനി ഇപ്പൊ ഈ താഴെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്, മൂന്ന് ലോക്ക് ടോട്ടല്, മൊത്തം മൂന്ന് ലോക്ക്. എന്നിട്ട് അത് നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചത് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇത് ബാലൻസ് ചെയ്യണം. ഫസ്റ്റ് ഇത് ഒരെണ്ണം ബാലൻസ് ചെയ്യണം. ഓക്കെ. ഇതിന് ശേഷം ഈ ലോക്ക് കൂടെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നേരെ പിടിക്കുക, നേരെ പിടിച്ചിട്ട് ഇവിടെ കൈ ബാലൻസ് ചെയ്തിട്ട് ഏകദേശം നമ്മൾ കൈ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ബാലൻസ് ആക്കുമ്പോൾ ഏകദേശം ഒരു ഒരു പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഇപ്പോൾ നമ്മൾ അത് ലോക്ക് ചെയ്യുക. ഏകദേശം നമ്മൾ കൈ വെച്ച് ഇപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് വെച്ച് കഴിയുമ്പോൾ ശരിയാവും, നമുക്കത് കിട്ടും ബാലൻസ്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക, കണ്ടോ? ഓക്കെ, മനസ്സിലായി. ബാലൻസ് ആയി, ജിംബൽ ഓൺ ആക്കിയിട്ടില്ല, ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഇത് ബാലൻസ് ആ ബേസ് പ്ലേറ്റ് ബാലൻസ് ചെയ്യുക. ബേസ് പ്ലേറ്റ് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിൽ ആ പോർഷൻ നമ്മൾ ബാലൻസ് ചെയ്യുക അല്ലേ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ തിരിക്കണം, ക്യാമറ നേരെ ഇങ്ങനെ ആക്കണം, നേരെ മുകളിലേക്ക് ആക്കണം, ഇങ്ങനെ ആക്കി. ഇതാണ് ഏറ്റവും ഫൈനൽ ബാലൻസ്. ഇതാണ് ഇങ്ങനെ രണ്ട് മോട്ടറേ ഉള്ളതിന്, നേരത്തെ ഇറങ്ങുന്നതിന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, മൂന്ന് മോട്ടർ. ഇപ്പം ഇറങ്ങുന്നതിന് രണ്ടെണ്ണം, രണ്ട് മോട്ടറാണ്. ഇത് രണ്ടും, ഇത് രണ്ടും ബാലൻസ് ചെയ്താൽ മതി. ഓ, എന്നിട്ട് ഇത് നമ്മൾ ലൂസ് ചെയ്യുക ഇവിടെ ഒരു. ഓക്കെ, ലൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. അതെ അതെ അതെ, ഇത് നേരെ ആക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ പതുക്കെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പോരും, ഇങ്ങോട്ട് പോരും. ഇവിടെ കറക്റ്റ് നേരെ മുകളിലേക്ക് തന്നെ, മുകളിലേക്ക് കറക്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ബാലൻസ് ആയി, ബാലൻസ് ആയിട്ട് നമ്മൾ ഇതൊന്ന് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ആയി. ഇപ്പൊ നമ്മളിങ്ങനെ മുമ്പ് ആദ്യം ചെയ്ത ബാലൻസ് ബാലൻസ് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ ജിംബൽ ബാലൻസ് ചെയ്യുന്നത് ചിലര് ചെയ്യുന്നത് ഇങ്ങനെ വെക്കാറില്ല, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വർക്കൊക്കെ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ചിലർ ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങട്ടും എടുത്തോണ്ട് കൂടും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞ ബാലൻസിങ് ഇതാണ്, ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് വേണം, ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് ചെയ്യാവുള്ളൂ. ഇതാണ് ബാലൻസ്, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കണം ഏത് ജിംബലാണെങ്കിലും. ഇതിപ്പോൾ ഓക്കെ ആണ്. ഇനി അടുത്ത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ പറത്ത് റൈറ്റ് സൈഡിലൊരു ഓൺ ഓഫ് സ്വിച്ച് ആണ്, പവർ സ്വിച്ച്, പവർ സ്വിച്ച് ആണ്. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേ തെളി, ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡി ജിയുടെ ഡിസ്പ്ലേ വന്നു അല്ലേ. അപ്പോൾ ക്യാമറ നേരെ തിരിഞ്ഞു ഓൺ ചെയ്ത്, ഓൺ ചെയ്ത് വരുമ്പോൾ ഡി ജെ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഇതെല്ലാം കാണും, എല്ലാം കാണിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവും, ഓൺ ആവും. ഓക്കെ, അത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ജിംബൽ നമ്മൾ കയ്യിലെടുക്കാവുള്ളതെന്നാണ് കമ്പനി പറയുന്നത്. ഓക്കെ, ഓൺ ആയി കഴിഞ്ഞു, ഓൺ ആയി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയണം, അതായത് ഒന്ന് വാം ആകണം, എന്നിട്ട് നമ്മൾ വാം ആയതിന് ശേഷം എടുക്കാവുള്ള കയ്യിൽ. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് പറഞ്ഞാൽ നമുക്ക് ഇത് ഓൾറെഡി രണ്ട് മോട്ടറേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പുതിയതായിട്ട് മേടിക്കുമ്പോഴത്തേന് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, പുതിയതായിട്ട് മേടിക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതായിട്ട് മേടിക്കുമ്പോൾ അന്നേരം ഇതുപോലെ തന്നെ മുകളിലേക്ക് വെച്ചിട്ട് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ ചെയ്താൽ കാലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, പുതിയതായിട്ട് മേടിക്കുന്നതിന് കാലിബ്രേഷൻ ഉണ്ട്, അവരുടെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ്, ആപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് കയറിയാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അന്നേരം എടുത്ത് ക്യാമറ വെക്കരുത്, വെക്കാൻ പറ്റത്തില്ല, ബാലൻസ് ആകത്തില്ല. ഓക്കെ, അത് അതിലൊരു ആപ്പ് ഉണ്ട്, ബാലൻസ് ആണെങ്കിൽ അത് കാലിബ്രേറ്റ് ചെയ്യണം, കാലിബ്രേറ്റ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് മൂന്ന് മോഡുകളാണുള്ളത്. ഓക്കെ, മൂന്ന് വർക്കിംഗ് മോഡ്സ്. ഇതിപ്പോൾ പി എഫ് മോഡാണ് നമ്മൾ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പി എഫ് മോഡ് മീഡിയം. അപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ഉണ്ട്, പിന്നെ മുകളിലോട്ട് ടിൽറ്റ് ആൻഡ് ഡൗൺ. ഓക്കെ, അങ്ങനെ ജോയിസ്റ്റിക്ക്, നമുക്ക് ആ ജോയിസ്റ്റിക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ജോയിസ്റ്റിക്കെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടോ. ഓക്കെ, അടുത്ത മോഡെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പി എഫ്, അടുത്ത് നമ്മൾ ഒന്നിട്ട് കഴിയുമ്പോൾ അതിന് എം വൺ വരും, എം വൺ മോഡെന്ന് പറയുന്നതിന് അത് ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, മുകളിലേക്കില്ല. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് എം ടു എന്ന് പറയുന്നത് നമ്മളിതുണ്ടോ. ഓക്കെ ഓക്കെ, 360 ഉണ്ടെന്ന് തോന്നുന്നു, 360 ഇല്ല, ഇത് 90 മാത്രം, 90 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൊട്ടേഷൻ ഉണ്ട്.
ഇതിപ്പോ ഇവിടെ അതിനകത്ത് വേറെ സംഭവമുണ്ട്. ഇതിപ്പോ നമ്മൾ ആ മോഡൽ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ അതായത് ഇതിപ്പം നമ്മളിപ്പോ ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മള് 90 ഡിഗ്രിയിലുള്ള സ്ഥാനത്ത് വെച്ചിരിക്കാതെ അതെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടണെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ പഴയത് ഏത് വെച്ചോ അതിലേക്ക് തന്നെ വരും. പെട്ടെന്ന് ഇപ്പൊ ഷോട്ട് എടുക്കണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഷോട്ട് നമ്മൾ എടുത്ത് നമ്മളിപ്പോ ഇങ്ങനെ കറങ്ങുക, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ 90 ഡിഗ്രി നമ്മൾ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഒരു നല്ലൊരു ഫ്രെയിം എടുക്കണമെങ്കിൽ, നേരെയുള്ള ഫ്രെയിം എടുക്കണമെങ്കിൽ നമ്മൾ പിന്നെ മോഡിലേക്ക് മാറണ്ട, പെട്ടെന്ന് നമ്മളിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് നേരെ തന്നെ പൊസിഷനിലേക്ക് തന്നെ വരും. ഓക്കെ, അങ്ങനെ കിട്ടും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ജോയിസ്റ്റിക്കിലാണ് ഇതിന്റെ കൺട്രോൾ മുഴുവനിരിക്കുന്നത്, ഈ ജിംബൽസിന്റെ കൺട്രോൾ മുഴുവനിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഫുള്ള് ഇരിക്കുന്നു. മൂവ്മെന്റ് നമുക്ക് മൂവ്മെന്റ്സ് മൊത്തമല്ല, നമുക്ക് ഈ ക്യാമറ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ, ആ ഇതിന്റെ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ശരിക്കും മെയിൻലി നമുക്ക് ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതല്ലേ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മൂവ് ചെയ്യല്ലേ നമ്മളുടെ ഇതിനനുസരിച്ച്. അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ ആയി വരണം. ഷൂട്ട് ചെയ്ത് അത് ബാലൻസിങ് ആണ്. ജിംബൽ ഒരിക്കലും തന്നെ വർക്ക് ചെയ്തില്ല. നമ്മള് ജിംബല് നമ്മള് എല്ലാവരും ജിംബലും വെച്ചിട്ട് ചുമ്മാ നടക്കാൻ, അതല്ല, നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. നമ്മളത് ശരിക്കും ബാലൻസ് എങ്ങനെ ശരിക്കും ഇത് ഹോൾഡ് ചെയ്യണ്ട, ജിംബല് വെച്ച് കഴിഞ്ഞിട്ട് നമ്മള് ക്യാമറ ഹോൾഡ് ചെയ്യേണ്ട പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിപ്പോ നമ്മള് മോഡ് മാറ്റി പഴയ മോഡിലേക്ക് തന്നെ ഞാൻ ഇടുകയാണ്. ഓക്കെ, PF മോഡലേ. PF എന്ന് പറയുന്നത് നോർമൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആ ആസാനാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോ ജിംബൽ കയ്യിൽ ഇങ്ങ എടുത്തു, ജിംബൽ നേരെ ഹോൾഡ് ചെയ്യാ, നമ്മൾ ഇതിങ്ങ ഹോൾഡ് ചെയ്യാ, ട്രൈപോഡ് അല്ലേ, രണ്ട് കൈ കൊണ്ട് വേണം ഹോൾഡ് ചെയ്യാൻ, എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്യാ. ഓക്കെ, ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ വലതു കൈ വെച്ചിട്ട് ഇതിൽ പിടിക്കുക, ഇത് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ. ഓക്കെ, താഴെന്ന് സപ്പോർട്ട് ചെയ്യാ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുക, പിടിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക ക്യാമറ. ഓക്കെ, ഇങ്ങനെ, അതായത് നമ്മുടെ ഈ കൈ പതുക്കെ തിരിച്ചു കൊടുക്കണം, നല്ല ജിംബൽ തന്നെ തിരിയത്തില്ല. ഓ, ഇലക്ട്രോണിക്സ് ആണെന്ന് പറഞ്ഞാലും ഈ സാധനം തന്നെ തിരിയത്തില്ല. ഓക്കെ, നമ്മുടെ ഒരു ഇതുകൂടെ വേണം, കൈക്ക് ബാലൻസ് വേണം. ഓക്കെ, നമ്മൾ ഇത് എടുത്ത് പഠിക്കാതെ പറ്റത്തില്ല, പ്രാക്ടീസ് വേണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഒരിത്തിരി ഇങ്ങനെ കറങ്ങേണ്ട ഒരു ഇത് വരുമ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ. ഓക്കെ, നമ്മുടെ കൈയും അതിനൊപ്പം ഒപ്പം പോകും വേണം, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാൽ അതുപോലെ തന്നെ പതുക്കെ. ഓക്കെ, നമ്മുടെ കാലിന്റെ മൂവ്മെന്റ്സിൽ എന്തെങ്കിലും പ്രത്യേകത? ഓക്കെ, നമ്മൾ ഉപ്പൂറ്റി കുത്തി നടക്കണം, ഫോഴ്സ് കൊടുക്കാതെ വേണം നടക്കണം, നമ്മൾ നടന്നു പോകണം. ഓക്കെ, അങ്ങനെ വേണം ശരിക്കും പറഞ്ഞ ഷൂട്ട് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് ലോ ആംഗിൾ ഒക്കെ നമ്മൾ ഇങ്ങനെ പിടിക്കണമെങ്കിൽ നമ്മൾ നോർമലി ഇതിങ്ങനെ ജിംബൽ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. ഒരു കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാറിൽ ഇറങ്ങുന്നതും അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും നമുക്ക് നടന്നു വരുന്ന മൂവ്മെന്റ്സ്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കാം, മൂവ് ചെയ്യുന്ന ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് നമുക്ക് ഒപ്പം നടന്നെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പുതിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നല്ലോ, പറഞ്ഞായിരുന്നല്ലോ, അതിങ്ങനെ നമുക്കിത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുക്കാം, അങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പോ ഇതിന് റോണിന്റെ കമ്പനിയുടെ ഇതിന് ഇത് മാത്രമേ ഉള്ളൂ. ഓ, ഇതിന് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ, ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളൂ. എസ് സി അല്ലേ, എസ് സി ലോക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അവിടെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ ലോക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആണെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റും, ഹോൾഡ് ചെയ്തിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈക്ക് ഒരു ബാലൻസ് ആയാലേ ഉള്ളൂ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു, യൂസ് ചെയ്യുന്ന പ്രാക്ടീസ് ആണ്. ഞാൻ നമ്മളൊക്കെ ആദ്യം മേടിച്ചപ്പോൾ ഇതുപോലെ പാടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മള് കയ്യിലെടുത്ത് യൂസ് ചെയ്യണം തോന്നുന്നു, അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഇതിന് ശകലം വെയിറ്റ് ഉണ്ട്, വലിയ വെയിറ്റ് ഇല്ല, ഭയങ്കര ഹെവി അല്ല, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ജിംബൽ എടുക്കുമ്പോൾ, ജിംബൽ നമ്മൾ മേടിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത്. ഇതിനൊക്കെ കുറെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴത്തേനും കുറച്ച് പാടായിരിക്കും നമുക്ക് ഒന്ന് എന്നാ പറയണ്ടേ ഇത് ചെയ്യാനായിട്ട്, ഏതാ ഒന്ന് ഇതൊന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ജിംബൽ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫിയിലോട്ട് ഇന്നേ വരെ നമ്മൾ കടന്നു ചെയ്യുന്നിട്ടില്ല, ട്രൈപോഡിലൊക്കെ വെച്ച് അത്യാവശ്യം വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് ഹോൾഡ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ
ഇങ്ങനെയാണ് നമ്മൾ ഇതിനൊന്ന് ഓക്കെ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ക്യാമറ സ്റ്റഡി ചെയ്യാൻ നമ്മുടെ കൈ അനുസരിച്ച് തിരിച്ചു നോക്കി തിരിയുവാൻ നോക്കി തിരിയുന്നില്ലല്ലോ ഇല്ലില്ല അപ്പൊ നമ്മളൊരു ചെറിയൊരു മൂവ്മെന്റ്സ് നമ്മുടെ കൈക്ക് കൈ കൂടെ ഇവിടെ തിരിയണം ഓക്കെ അപ്പൊ നമ്മുടെ കൈ അതിനനുസരിച്ച് നമ്മൾ വഴങ്ങി കൊടുക്കണം ഒന്ന് ഇതാക്കി കൊടുക്കണം അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാനിങ് ഷോട്ട് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന ആളുമല്ലേ ആട് അത് ശരിക്കും ഇങ്ങനെ അപ്പൊ നമ്മുടെ കൈ അതിനനുസരിച്ച് കൈയാണ് ബാലൻസിങ് നമ്മൾ ശരിക്കും പറഞ്ഞത് തന്നെ ചെയ്യത്തില്ല എന്താണല്ലോ വർക്ക് ചെയ്യില്ല ചെറിയ ലെൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതേ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് നമുക്ക് ഒരു പരിധി വരെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു ഫുൾ ഇതേ തന്നെ എടുക്കാൻ പറ്റും ചെറിയ ഹെവി ലെൻസുകൾ അല്ലാത്ത ലെൻസ് ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഒരുപാട് ലെങ്തും വെയിറ്റും ഉള്ള ലെൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ജിംബൽ ബാലൻസ് ആവും പക്ഷെ പിടിച്ചോണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ കൈക്ക് വേദന ഇതാണ് എന്തായാലും നല്ല ഷേക്കൊന്നും ഇല്ലാതെ പിന്നെ നമുക്ക് ഇത് റെക്കോർഡിങ്ങിനെ നമുക്ക് ഇവിടെ നിന്നൊരു കേബിൾ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഒരു ഇവിടെ കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്തത് ഉണ്ടോ ഇതേ ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം ഇതേന്ന് ഇത് വൈഫൈ ആണ് ഇത് റെക്കോർഡിംഗ് ഒക്കെ വന്നാലും ഇത് നേരെ ഇവിടുന്ന് ഒരു കേബിൾ ഈ ക്യാമറയുടെ ഇവിടെ കൊടുക്കുക ഈ സൈഡിൽ ക്യാമറയിലും കൂടെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും ഇവിടുന്ന് നേരെ ഇതിലൊക്കെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട് ഓക്കെ നമ്മൾ ക്യാമറയിലോട്ട് റെക്കോർഡ് ചെയ്ത് കഷ്ടപ്പെടുന്നു നമ്മളിപ്പോ ചെയ്യുന്നത് മാനുവലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാനാണ് ഇപ്പൊ ഇത് ഇവിടെ ഇത് ഈ കേബിൾ കുത്തി കഴിഞ്ഞാല് ഓൾറെഡി ഷട്ടർ സ്പീഡ് അപ്പാർച്ചറിന്റെ ബട്ടൺ ആണ് ഇത് ഇവിടെ തിരിക്കാം നമുക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തന്നെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങോട്ട് തന്നെ നമുക്ക് കൈ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ റെക്കോർഡിംഗ് ഇതായി ചെയ്യാം ഇതിന്റെ ചാർജിങ് എങ്ങനെയാണ് നമ്മൾ ചാർജിങ് നമ്മുടെ ചാർജ് ചാർജ് നമ്മൾ സി ടൈപ്പ് പോർട്ട് മൊബൈൽ ചാർജർ പോലെ തന്നെ മൊബൈലിന്റെ ചാർജർ കുത്തിയാൽ മതി അതെ കുത്തിയിട്ട് നമ്മൾ ചാർജ് ബാറ്ററിയാണ് ഇതാണ് ബാറ്ററി ഇതിന്റെ ഓക്കെ ഈ ഒരു ഇതാണ് ബാറ്ററി ഇത് എത്ര ദിവസം ഊരി എടുത്ത് വെക്കാൻ പറ്റില്ല ഒരു ദിവസം നമുക്കൊരു വർക്ക് എടുക്കാനായിട്ട് നമ്മൾ എത്ര നേരം അങ്ങനെ ഇല്ല ഇതിപ്പോ 100% നമ്മൾ ആക്കിക്കൊണ്ടാണ് വർക്കിന് പോകുന്നത് എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും ജിംബൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ചാർജ് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു രണ്ട് വെഡിങ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഒരു ഫുൾ വെഡിങ് തീർച്ചയായും ഇല്ല തീർത്തില്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും വലിയ എന്താ പറയണ്ടേ ഒരു വിവരങ്ങൾ പങ്കുവച്ചതിന് തീർച്ചയായിട്ടും നന്ദി അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു പ്രീ വെഡിങ് ഷൂട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നന്നാരാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഞങ്ങളൊരു സൈറ്റിലേക്ക് മാറി ഞാൻ ചോദിച്ചോടനെ എനിക്കൊരു നന്ദി പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ എടുത്തതാണിത് അപ്പോൾ നേരത്തെ ഇതിന്റെ നമ്മൾ ഇത് ഊരിയപ്പോ ചാർജ് ചെയ്തത് ഡിജിയുടെ ഒന്നും ഊരേണ്ട കാര്യമില്ല ഡിജിയുടെ എല്ലാം ഇൻബിൽറ്റ് ആണ് മറ്റേ അവരുടെ കുറെ മോഡൽസ് ഉണ്ട് ഇത് ഡിജിഐ എന്ന് പറയുന്ന ഒരു മോഡൽ ബ്രാൻഡാണ് ഇത് അവരുടെ ആണ് റോണിൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അവരുടെ ഡ്രോൺസ് ഒക്കെ ഒരുപാട് ഡിജി മാവിക് എയർ ഡ്രോൺസ് ഒക്കെ ഒരുപാട് ഫേമസ് ആ ഒരു ബ്രാൻഡ് അപ്പം അവരുടെ ഒരു ഇതാണ് മെയിൻലി ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയ ഐഡിയ ഉണ്ടായി ഇതിനെപ്പറ്റി കിട്ടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും